ഇത് നമ്മൾ 6-ാം ക്ലാസ്സിൻ്റെ 2015-ലെ ചോദ്യ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പേരെഴുതാനുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഏത് പെരുന്നാളിലാണ്? പെസഹ പെരുന്നാളിലാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ കുരിശ് ചുമക്കുവാൻ സഹായിച്ചതാര്? സഹായിച്ച ആളുടെ പേര്, കുറേനക്കാരനായ ഷീമോനാണ് കർത്താവിൻ്റെ കുരിശ് ചുമക്കാനായിട്ട് സഹായിച്ചത്. മൂന്നാമത്തെ ചോദ്യം, 6 ചിറകുകൾ വീതമുള്ള മാലാഖമാരുടെ വൃന്ദത്തിൻ്റെ പേര്, സ്രോപ്പേന്മാരാണ് 6 ചിറകുകൾ വീതമുള്ള മാലാഖാ വൃന്ദം. നാലാമത്തെ ചോദ്യം, ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് വിശ്വാസിക്ക് ബോധ്യം നൽകുന്ന സങ്കീർത്തനം ഏത്? 91-ാം സങ്കീർത്തനമാണ് ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് വിശ്വാസിക്ക് ബോധ്യം നൽകുന്ന സങ്കീർത്തനം. അഞ്ചാമത്തെ ചോദ്യം, വിശുദ്ധ അന്തോണിയോസിൻ്റെ ജന്മസ്ഥലം ഏത്? ഈജിപ്റ്റിലെ കെമാൻ എന്ന സ്ഥലമാണ് വിശുദ്ധ അന്തോണിയോസിൻ്റെ ജന്മസ്ഥലം. ഇനി 6-ാമത്തെ ചോദ്യം, 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 6, സഭാരത്നം എന്നറിയപ്പെടുന്നത് ആര്? മാർ കൂറിലോസ്, മാർ ദീവനാസിയോസ്, മാർ ഒസ്താത്തിയോസ്. മാർ ഒസ്താത്തിയോസ് ആണ് സഭാരത്നം എന്ന് അറിയപ്പെടുന്നത്. 7, വിശുദ്ധ പക്കോമിയോസിൻ്റെ ജോലി എന്തായിരുന്നു? അധ്യാപകൻ, പട്ടാളക്കാരൻ, പുരോഹിതൻ. വിശുദ്ധ പക്കോമിയോസ് ഒരു പട്ടാളക്കാരനായിരുന്നു. 8-ാമത്തെ ചോദ്യം, പഴയ നിയമത്തിലെ സുവിശേഷം ഏത്? പുറപ്പാട്, സങ്കീർത്തനങ്ങൾ, യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവചനമാണ് പഴയ നിയമത്തിൻ്റെ സുവിശേഷം. 9-ാമത്തെ ചോദ്യം, മാർത്തോമാ സ്ലീഹ, മാളിയേക്കൽ തോമസ് റമ്പാനെ ഏത് പള്ളിയുടെ ചുമതലയാണ് ഏൽപ്പിച്ചത്? തിരുവിതാംകോട്, നിരണം, ഗോക്കമംഗലം. ഗോക്കമംഗലം പള്ളിയുടെ ചുമതലയാണ് മാർത്തോമാ സ്ലീഹ, മാളിയേക്കൽ തോമസ് റമ്പാനെ ഏൽപ്പിച്ചത്. 10-ാമത്തെ ചോദ്യം, ദാവീദ് രാജാവിന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയ പ്രവാചകൻ ആര്? ഷമുവേൽ, നാഥാൻ, യെശയ്യാവ്. നാഥാൻ പ്രവാചകനാണ് ദാവീദ് രാജാവിൻ്റെ പാപത്തെക്കുറിച്ച് ദാവീദ് രാജാവിന് ബോധ്യം വരുത്തിയ പ്രവാചകൻ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയോ തെറ്റോ എന്നെഴുതാനുള്ള ചോദ്യങ്ങളാണ്. 11-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ ഉത്ഥാന വാർത്ത കേട്ടയുടനെ പത്രോസും യാക്കോബും യോഹന്നാനും കല്ലറയിലേക്ക് ഓടി. ആ പ്രസ്താവനയിൽ ഒരു ചെറിയ തെറ്റുണ്ട്. പത്രോസും യോഹന്നാനും കൂടിയാണ് കല്ലറയിലേക്ക് ഓടിയത്, അതിൽ യാക്കോബ് ഉണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം 12, സാമൂഹിക ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. 13-ാമത്തെ ചോദ്യം, എളിമയുടെ ഉത്തമ മാതൃകയായി ജീവിച്ച് രോഗികളെ എന്നും സഹായിച്ച ആളാണ് മാത്യൂസ് മാർ ബർന്നബാസ് തിരുമേനി. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, വിശുദ്ധ സഭയിൽ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക പിതാവായി വിശുദ്ധ അന്തോണിയോസിനെ നാം കാണുന്നു. ശരിയാണ്, സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നതും സന്യാസ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക പിതാവുമാണ് അദ്ദേഹം. ഇനിയും അടുത്ത ചോദ്യം, 15-ാമത്തെ ചോദ്യം, എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്ന കൂദാശയാണ് പട്ടത്വം. ഇത് തെറ്റാണ്, വിശുദ്ധ കുർബാനയാണ് എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്ന കൂദാശ. ഇനി താഴെ പറയുന്ന വാചകങ്ങൾ ആര് പറഞ്ഞു എന്ന് എഴുതുക. അടിയനിതാ അടിയനെ അയക്കണമേ, ഇത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ്. 17, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു, ഇത് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദാവീദ് പറഞ്ഞ വാക്കുകളാണ്. 18, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഇത് യോശുവയുടെ പ്രഖ്യാപനമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ളത്. യോശുവയാണ് ഇത് പറഞ്ഞത്. 19-ാമത്തെ ചോദ്യം, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഇത് യഹോവയുടെ വാക്കുകളാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, ക്രൂശിക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇത് ദൈവദൂതൻ പറഞ്ഞ വാക്കുകളാണ്. 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ്. 21, അവശർ, അവശർ എന്ന വാക്കിന് ചേരുക പത്രോസ് മാർ ഒസ്താത്യോസ് സിരിമേനിയാണ്. 22, പലൈമോൻ, പലൈമോന് വിശുദ്ധ പക്കോമിയോസുമായിട്ടാണ് ചേരുക. 23, സഭാവർഷം, സഭാവർഷം ആരംഭിക്കുന്നത് കൂദോശിത്തോ ഞായറാഴ്ചയാണ്. 24, ഒലിവുമല, ഒലിവുമല യേശു സ്വർഗാരോഹണം ചെയ്ത മലയാണ്. 25, ലേവ്യർ, ലേവ്യരാണ് സങ്കേത നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്.
ഇനി 26 മുതലുള്ള ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ്. 26-ാമത്തെ ചോദ്യം, ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ തറവാട് എന്ന് വിളിക്കാവുന്ന ദേവാലയം ഏത്? കൊടുങ്ങല്ലൂർ ദേവാലയമാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ തറവാട് എന്ന് വിളിക്കാവുന്ന ദേവാലയം. 27, ഏത് കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് മോശ കനാൻ നാട് കൺകുളിർക്ക കണ്ടത്? പിസ്ഗ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് മോശ കനാൻ നാട് കൺകുളിർക്ക കണ്ടത്. 28, ഉയർപ്പിൻ്റെ 40-ാം ദിവസമുണ്ടായ സുപ്രധാന സംഭവം എന്തായിരുന്നു? കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ് ഉയർപ്പിൻ്റെ 40-ാം ദിവസമുണ്ടായ പ്രധാന സംഭവം. 29-ാമത്തെ ചോദ്യം, ഗത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? എണ്ണയാട്ടുന്ന ചക്ക എന്നാണ് ഗത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം. 30-ാമത്തെ ചോദ്യം, മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ച ആൾ ആര്? ഫാദർ ഡാമിയനാണ് മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ച ആൾ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. 31, മദർ തെരേസയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തക്കവണ്ണം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ വചനം എന്തായിരുന്നു? ഇവരിൽ ഒരാൾക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു എന്ന വചനമാണ് മദർ തെരേസയെ ധീരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം, 32-ാമത്തെ ചോദ്യം, ഒരു നല്ല സന്യാസിയായി തീരുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമെന്നാണ് പക്കോമിയോസ് പഠിപ്പിച്ചത്? ഒരു നല്ല സന്യാസിയായി തീരുന്നതിന് അനുസരണം, ദൈവീക സ്നേഹം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഭക്തി എന്നിവ ആവശ്യ ഘടകങ്ങളാണ് എന്നാണ് പക്കോമിയോസ് പഠിപ്പിച്ചത്. 33, ദൈവീക ബന്ധത്തിൽ കൂടി വിശ്വാസി എത്തിച്ചേരുന്ന ഉന്നതമായ ആത്മീയ തലങ്ങളേവ? സ്നേഹം, സന്തോഷം, സമാധാനം ഇവയാണ് ദൈവീക ബന്ധത്തിൽ കൂടി വിശ്വാസി എത്തിച്ചേരുന്ന ഉന്നതമായ ആത്മീയ തലങ്ങൾ. 34-ാമത്തെ ചോദ്യം, തിയോസിസ് അഥവാ ദൈവീകരണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള രൂപാന്തരപ്പെടലിനെയാണ് പൗരസ്യ ദൈവശാസ്ത്രം തിയോസിസ് അഥവാ ഡെയ്ഫിക്കേഷൻ എന്ന്, ദൈവീകരണം എന്ന് വിളിക്കുന്നത്. 35-ാമത്തെ ചോദ്യം, സഭ വളരെ വേഗം വ്യാപിക്കുവാൻ ഗ്രീക്ക് ഭാഷ എങ്ങനെ സഹായകരമായി? കാരണം ശിഷ്യന്മാരുടെ പ്രസംഗങ്ങളും സുവിശേഷങ്ങളും ഒക്കെ ഗ്രീക്ക് ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സഭ വളരെ വേഗം വ്യാപിക്കുവാനായിട്ട് ഗ്രീക്ക് ഭാഷ സഹായകരമായത്. ഇനിയും അടുത്ത ഒരു വേദഭാഗമാണ്, ആ ഭാഗം വായിക്കുക. അതിൻ്റെ അടിയിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ആ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 36, ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു? ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. 37, നമുക്ക് ഈ കൃപയിലേക്ക് ആരാൽ എങ്ങനെ പ്രവേശനം ലഭിച്ചു? കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചത്. ഇനിയും എന്താണ് പ്രത്യാശയെ ഉളവാക്കുന്നത്? സിദ്ധതയാണ് പ്രത്യാശയെ ഉളവാക്കുന്നത്. 39, എന്തിനാണ് ഭംഗം വരാത്തത്? പ്രത്യാശയ്ക്കാണ് ഭംഗം വരാത്തത്. ഇനിയും പ്രാർത്ഥന പൂർത്തിയാക്കാനുള്ള ചോദ്യങ്ങളാണ്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതിൻ്റെ അവസാനം ദൂതന്മാരോട് കൽപ്പിക്കും എന്നുള്ളതല്ല, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ആ ക്വസ്റ്റ്യനിലുണ്ട്. അടുത്തത് ഗീതം പൂർത്തിയാക്കാനാണ്. ശ്രാപ്പികളെ കണ്ടേശായ ബസ്കുതിശായിൽ നിൻ മുൻപിൽ ചിറകുകളാറാറുള്ളവരായി എഴുതിയാത്മാ മാക്കളവർ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കും. ഓരോ ചോദ്യങ്ങളും പുസ്തകത്തിൽ മാർക്ക് ചെയ്യുവാൻ ശ്രമിക്കുക, അങ്ങനെ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.